പറശ്ശിനിക്കടവ് പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമല്ല. ദൈവിക പദവിയിലേക്ക് ഉയർന്ന മനുഷ്യൻ്റെ ആത്മീയ നിക്ഷേപങ്ങൾ ഉറഞ്ഞുകൂടിയ ഒരു ക്ഷേത്രം. ദ്രാവിഡ ചൈതന്യം തുളുമ്പുന്ന ക്ഷേത്രം. മലവാസികളുടെ നായാട്ടു ദൈവം കൂടിയായ മുത്തപ്പൻ അവരുടെ അതിപുരാതനമായ ആരാധനാമൂർത്തിയാണ്. വടക്കൻ കേരളത്തിലെ അനവധി മുത്തപ്പൻ മടപ്പുരകളിൽ ഏറ്റവും പ്രസിദ്ധം പറശ്ശിനിക്കടവ് മടപ്പുരയാണ്. പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്ക് എത്ര തവണ വന്നിരിക്കുമെന്ന് ഈ യാത്രികന് നിശ്ചയമില്ല. മടപ്പുര മാത്രമല്ല, കുണുങ്ങിയൊഴുകുന്ന നെയ്നിറയാർ എന്ന വളപട്ടണം പുഴയുടെ ഭാഗവും പച്ചയുടുപ്പിട്ട പ്രകൃതിയും പറശ്ശിനിക്കടവിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന മറ്റു ആകർഷണങ്ങൾ. കണ്ണൂരിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് മടപ്പുര. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ ധർമ്മശാല എന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ കിഴക്കുമാറിയാണ് പറശ്ശിനിക്കടവ്. രാവിലെ തന്നെ പറശ്ശിനിക്കടവിലേക്ക് പുറപ്പെട്ടു. മണിയോടെ തിരുവപ്പനയും വെള്ളാട്ടവും തീരും. ക്ഷേത്ര പരിസരം, വിശേഷിച്ചും ശ്രീകോവിൽ പരിസരം ജനനിബിഡമായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്നും കുടകിൽ നിന്നും എത്തിയ തീർത്ഥാടകരാണ് ഏറെയും. മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഭക്തജനങ്ങൾ തിരക്കുകൂട്ടുന്നു. പറശ്ശിനിക്കടവിൽ രാവിലത്തെ പ്രസാദം പുഴുങ്ങിയ മമ്പയറും തേങ്ങാപ്പൂളുമാണ്. ഇതിനായി ഒരുക്കിയ ഹോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. വാഴയിലെ ചീന്തിൽ പയറും തേങ്ങാപ്പൂളും വിളമ്പി കുട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. തുടർന്ന് ചായയും. ആതിഥ്യത്തിൻ്റെ കാര്യത്തിൽ പറശ്ശിനി മടപ്പുര പണ്ടേ പ്രസിദ്ധമാണ്. കള്ളും ഉണക്കമീൻ ചുട്ടതും നൈവേദ്യമായി കണ്ട ദൈവമാണല്ലോ മുത്തപ്പൻ. ഉച്ചയ്ക്കും രാത്രിയും ഊണ്,
രാത്രി കിടന്നുറങ്ങാൻ ഹാളും കിടക്കാൻ പായയും. പ്രതിദിനം 4,000 മുതൽ 7,000 വരെ പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് ഇവിടെ. പണ്ടുകാലങ്ങളിൽ നാട്ടിൽ ദാരിദ്ര്യമുള്ള വീടുകളിൽ മടപ്പുരയിൽ നിന്നും ഭക്ഷണം എത്തിച്ചിരുന്നു അത്രേ. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു 5,000-6,000 ആളുണ്ടാവും. ഒരു ട്രിപ്പിന് 10-600 ആളാണ് ഇവിടുത്തെ ഇപ്പോൾ കപ്പാസിറ്റി. ഇപ്പോൾ തൽക്കാലം ഷെഡാണ്. അപ്പോൾ ഒരു 6,000 ആള് ഞായറാഴ്ച ഭക്ഷണം കഴിക്കും. അത് നമ്മൾ ഓരോ തലേന്ന് വെച്ചത് പോലെ നോക്കി കഴിഞ്ഞാൽ ഓരോ കാലം കഴിഞ്ഞ കാലാവസ്ഥ വർഷങ്ങളിൽ വെച്ച് വരുന്ന ഒരു ഇതുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ അരി ഇടുക. അപ്പോൾ പിന്നെ ഒരു 10 ഇനങ്ങൾക്ക് ഒരു 5 ചാക്ക് വരെ എത്താണ്ടാവില്ല. ഒരു ചാക്ക് ഒരു ദിവസം ഞായറാഴ്ച 10 ചാക്ക് അരി വെക്കും. മറ്റു ദിവസം അത് വേണ്ട. ശരി, ഞാൻ 10 കറികളുണ്ടാക്കും. കറി, മോരുകറി, സാമ്പാർ. ശരി, ഞാൻ കായ് എരിശ്ശേരി വെക്കുക. ബാക്കി ദിവസം സാമ്പാർ, മോരുകറി, രണ്ട് കറി. രണ്ട് നേരം രാത്രി 8 മണിക്കും ഉച്ചക്ക് 12. ശ്രീകോവിലേക്ക് നീളുന്ന തെരുവുകളിലെ കടകളിൽ പൂജാദ്രവ്യങ്ങളും മുത്തപ്പൻ്റെ ചിത്രങ്ങളും മുത്തപ്പനെക്കുറിച്ചുള്ള ഗാനങ്ങളും സീഡികളും സുലഭം. മുത്തപ്പൻ്റെ ഐതിഹ്യ കഥ ദൃശ്യരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന സീഡികൾ സ്ക്രീനിൽ നിറഞ്ഞു കവിയുന്നു. ഉണ്ണി, ഉണ്ണി, ഒന്ന് നിക്കേ. എന്റെ പൊന്നുണ്ണി, ഞങ്ങൾ ഹൃദയം നൊന്ത് വിലപിച്ചിട്ടും നിന്റെ മനസ്സ് മാറില്ല എന്ന് വെച്ചാ. അമ്മേ, മാറേണ്ടത് എന്റെ മനസ്സല്ല, ദുഷിച്ച പാരമ്പര്യത്തിന്റെ ജീർണതകളെ ഇന്നും സ്വർഗീയമായി കരുതുന്നവരുണ്ട്. അവരുടെ മനസ്സാ മാറേണ്ടത്. കീഴാളന്മാരുമായി കൂട്ടുകൂടി അവന്റെ മനസ്സ് മുരടിച്ചു പോയി. ഇനി എന്ത് പറഞ്ഞാലും തലേ കേറില്ല, അതാ സത്യം. മുത്തപ്പന്റെ സന്തത സഹചാരിയാണ് നായ. ഗണപതിക്ക് എലിയും സുബ്രഹ്മണ്യനും മയിലും പോലുള്ള ഒരു വാഹനമല്ല മുത്തപ്പന്റെ കൂട്ടാണ് നായ. നായാട്ടു ദൈവത്തിന് നായ കൂട്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. പറശ്ശിനിക്കടവ് മടപ്പുരയിൽ നായയെ വഴിപാടായി നൽകുന്ന പതിവുമുണ്ട്. മുത്തപ്പനും നായയുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നിലവിലുണ്ട്. മുത്തപ്പൻ കോപിച്ചാൽ നായ കടിക്കാൻ വരുന്നതായി സ്വപ്നം കാണുമെന്ന സങ്കല്പമാണ് അതിൽ ഏറ്റവും കൗതുകകരം. ക്ഷേത്ര പരിസരത്ത് കുറേ നേരം ചുറ്റിത്തിരിഞ്ഞു. മുത്തപ്പനെ പ്രണമിക്കാൻ തീർത്ഥാടകർ വന്നുകൊണ്ടേയിരിക്കുന്നു. ദർശനം കഴിഞ്ഞ ഭക്തന്മാർ തിരിച്ചു പോകാനൊരുങ്ങുന്നു. എപ്പോൾ പറശ്ശിനിക്കടവിൽ വന്നാലും സുഹൃത്ത് നിർമ്മലിനെ കൂടി കണ്ടിട്ടേ പോകാറുള്ളൂ. പറശ്ശിനി മടപ്പുര കുടുംബാംഗവും ക്ഷേത്ര പരിസരത്തുള്ള തായ് റിസോർട്ടിൻ്റെ ഉടമയുമാണ് നിർമ്മൽ.
ഒരു ദിവസം താമസിച്ചേ പോകാവൂ എന്ന് നിർമ്മൽ പറശ്ശിനിക്കടവിൻ്റെ പേരുകേട്ട ആതിഥ്യ മര്യാദയോടെ അഭ്യർത്ഥിച്ചു. യാത്രയ്ക്ക് ഇനിയും ചില ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയുള്ളതിനാൽ ഇനിയൊരിക്കലാകാമെന്ന് പറഞ്ഞ് നിർമ്മലിനോട് യാത്ര പറഞ്ഞു. പറശ്ശിനിപ്പുഴയുടെ ഭംഗിയും ഭൂപ്രകൃതിയും ആസ്വദിക്കാൻ മടപ്പുരയുടെ മറുകരയിലേക്കു ചെന്നു. ശാന്തമായ പുഴ, പ്രശാന്തതയിൽ അനുസ്മരിക്കുന്ന വികാരം പോലെ ദൂരെ ക്ഷേത്രം. ഒരു കാലത്ത് പറശ്ശിനിപ്പുഴ ചുവന്നൊഴുകിയിരുന്നു. പി കൃഷ്ണപിള്ളയും AKGയും EMSഉം കേരളീയനും മറ്റും ഒരു കാലത്ത് ഇവിടെ പാർട്ടി സെൽ അംഗങ്ങളുടെ വീടുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള വിസ്മയ വാട്ടർ തീം പാർക്ക് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മലബാർ ടൂറിസം ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡിൻ്റെ കീഴിൽ ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് CPM നേതാവ് EP ജയരാജൻ ചെയർമാനായി ഈ തീം പാർക്ക് വിഭാവനം ചെയ്തപ്പോൾ CPMൻ്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമാണതെന്ന് വിമർശനമുയർന്നിരുന്നു. തൊഴിലാളികൾക്ക് വിനോദം നിഷിദ്ധമാണോ എന്ന് CPM തിരിച്ചു ചോദിക്കുകയും ചെയ്തു. പറശ്ശിനിക്കടവ് ക്ഷേത്രദർശനത്തിനെത്തുന്നവർക്ക് ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത വിനോദസഞ്ചാര താവളമാണ് വിസ്മയങ്ങൾ ഒരുക്കുന്ന ഈ വിസ്മയ പാർക്ക്. വെള്ളച്ചാട്ടത്തിനു കീഴെ നീരാടിയും മറ്റു വിനോദങ്ങളിലേർപ്പെട്ടും പുതിയ തലമുറ ഉല്ലസിക്കുന്നു. ഉല്ലാസം എല്ലാവർക്കും എന്ന വിസ്മയ പാർക്കിൻ്റെ വചനത്തെ ശരിവെച്ചുകൊണ്ട് രണ്ടേക്കറിലേറെ സ്ഥലത്തു പരന്നുകിടക്കുന്ന മഴവെള്ള സംഭരണിയാണ് വാട്ടർ തീം പാർക്കിലെ പ്രധാന ആകർഷണം. 5 കോടി ലിറ്റർ മഴവെള്ളം സംഭരിച്ച് പാർക്കിലെ ഉപയോഗത്തിനായി വഴിതിരിച്ചു വിടുന്ന ഈ സംഭരണി രാജ്യത്തിലെ തന്നെ ഏറ്റവും വലുതത്രേ. പരിസ്ഥിതി സൗഹൃദത്തിൻ്റെ സന്ദേശം കൂടി നൽകുന്നു ഈ മഴവെള്ള സംഭരണി. വിസ്മയ പാർക്കിലെ മറ്റു ചില വിസ്മയങ്ങൾ ഇതാ.
വിസ്മയ പാർക്കിലെ വിസ്മയങ്ങൾ കണ്ട് വൈകിട്ട് കണ്ണൂരിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെയും മുത്തപ്പന്റെ സാന്നിധ്യം. കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ കെട്ടിയാടുകയാണ്. ഉത്തര കേരളത്തിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനുകളിലും മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട്. ഭാഗമായ മംഗലാപുരം മുതൽ വടകര വരെ മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട്. ചില റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ യാത്രയിൽ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തിരുന്നു. പുതിയ ഏതു സംരംഭം തുടങ്ങുമ്പോഴും മുത്തപ്പനെ വിളിക്കുകയും പൂർത്തിയായാൽ മുത്തപ്പനെ വിളിച്ച് കാണുകയും ചെയ്യുന്ന രീതിയുടെ ഭാഗമായാണ് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളും ഉയർന്നതെന്ന് കരുതണം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ റെയിൽവേ പണിക്ക് നിയുക്തരായ തൊഴിലാളികൾ ആഴ്ചതോറും പറശ്ശിനിക്കടവിലേക്ക് പോകാറുണ്ടായിരുന്നുവത്രേ. ഇത് റെയിൽവേ പണിയെ ബാധിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളോട് തൊട്ട് മുത്തപ്പൻ മടപ്പുരകൾ ഉയർന്നുവെന്നും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുവെന്നും കേട്ടുകേൾവിയിലൂടെ പരന്ന ഒരു കഥയുണ്ട്. ഇവിടെ വന്ന് മുത്തപ്പനെ കാണുന്ന വരും, വേറെ സ്ഥലത്ത് ജോലി ട്രാൻസ്ഫർ പോയ വരും. റെയിൽവേക്കാരെ സംബന്ധിച്ച് ട്രാൻസ്ഫർ പോകും. അപ്പോൾ പോയി കഴിഞ്ഞാലും എവിടെ എത്തിക്കഴിഞ്ഞാലും അവർ മുത്തപ്പ എന്നുള്ള ആ വിളിയാണ് ഇന്ന് മംഗലാപുരം മുതൽ പാലക്കാട് വരെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇങ്ങനെ മുത്തപ്പനെ ആരാധിക്കാനുള്ള കാരണം. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഉച്ചക്ക് അന്നദാനമുണ്ട്. ഏകദേശം ഒരു 2000 ആളോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. മുത്തപ്പൻ്റെ ആരൂഢമായ കുന്നത്തൂർപ്പാടിയിലും മുമ്പ് യാത്ര ചെയ്തിരുന്നു. നിത്യവും മുത്തപ്പനെ കെട്ടിയാടുന്ന പറശ്ശിനിക്കടവിലും ആഴ്ചതോറും കെട്ടിയാടുന്ന കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിലും യാത്ര ചെയ്തതോടെ യാത്രയുടെ മുത്തപ്പൻ അനുഭവം ഏറെക്കുറെ പൂർണ്ണമാകുന്നു. ഒരേ മനസ്സും വലുതാക്കുന്ന പോലെ ഇങ്ങോട്ട് അല്ലേ? ആരാ ദേഹം കൊണ്ട് കൂടെ വരാൻ കൂടി മനസ്സുകൊണ്ട് ആരാ അതിൻ്റെ പോകലിൽ ഇതാക്കുന്ന ഒരേ മനസ്സും ഒരേ വിദ്യാഭ്യാസ കൊടുക്കേണ്ട ഇങ്ങോട്ട് കൊണ്ടുപോകാം. കൈ ചെറിയ ആർത്തിൽ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇത് കയറി കഴിഞ്ഞാൽ ദൈവത്തിനെ മറന്ന് പോലെ ദൈവം നമ്മൾ കൈവിട്ട് പോയി എന്ന് പറയുന്നില്ല. പേരെ ദേഹത്തിൽ സുഖം കൊണ്ട് മനസ്സ് സഹിക്കണം മാത്രമാണ് ആയുസ് ആരോഗ്യം പോലെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ആടരാ ഹേ വീട്ടിൽ നിന്നാ കുറച്ച് ദിവസമായിട്ട് മുഖത്തുള്ള സന്തോഷം പോലെ മനസ്സിന് സന്തോഷം കാണാതെ പറ്റി.